हाई हेलो नमस्कार दिस ईस् मी जयशंकर सो एल्क मत वीडियो स्वागत इन नाम ऋटन एक्साम संबंधी अब कालिकट रिक्रूटमेंट रही ऋटन एक्साम वेटी एल वेटी अब और संशय मनसल स्वाभाविक अलग आद्यम संशय मुपति रु मार्क प्रत्येक जी डी ट्रेड मैन तस्ती वाली संशयम या मुपति रु मार्कावर पास मार्क अब ई पास मार्क अलग मुपति रु मार्क जोलीभ्यो संशय मनसल अब इन नाम कूड़े ना अकाडमी ना अध्यापकन सुजिन सा डिस्कशन अदाय मुपति रु मार्क कई जोली लभ्यो अगर डीटेल नमु सा संसा अब नमस्कार सर सार संबंधी सारी एंड നമുക്ക് ഈ 32 മാർക്ക് എന്ന് പറയുന്നത് ഒരു ജനറൽ പാസ് മാർക്ക് മാത്രമാണ് ഇതിലൂടെ നമുക്കാണെങ്കിൽ നമ്മുടെ ജോലിയിലേക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാൻ പറ്റില്ല എന്നേ പറയൂ കാരണങ്ങളുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മുൻപിലുള്ളത് അതായത് 50 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കാണെങ്കിൽ ജികെ ആണ് ജനറൽ അവയർനെസ് പോലെയുള്ള ജികെ ആണ് നമുക്കാണെങ്കിൽ 15 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ് അങ്ങനെ 15 ക്വസ്റ്റ്യനാത്ത് 2 മാർക്ക് വീതം अब कई जनरल सयन एल जनरल सयन फिजिक्स केमिस्ट्री बायोलॉजी इन मूं सब्जक्ट ई मूं सब्जक्ट इवस्टा ओर क्वस्टन रूम मार्क वीत वी नाप्त मार्क कहें मैथ्स अल अरथमाटिक प्रॉब्लमस पदस्टनसी नमुक मुपोद मार्क स्कोर अगर नमुक ऋटन एक्साम आगे मार्क पर नूर मार्क അതിന്റെ ജസ്റ്റ് ബേസ് മിനിമം പാസ് മാർക്ക് മാത്രമാണ് ഈ 32 എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഫിസിക്കൽ 100 മാർക്ക് നേടിയിട്ടുള്ളവർ അതായത് ഫിസിക്കൽ മാർക്ക് പൂർണ്ണമായിട്ടും സ്കോർ ചെയ്തിട്ടുള്ള കുട്ടികളുടെ ഒരു സംശയം എന്ന് പറയുന്നത് അവർക്ക് 32 മാർക്ക് മാത്രം മതിയോ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു 32 മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതൽ മുൻപന്തിയിലായില്ലേ കാരണം ബാക്കിയുള്ളവർക്കെല്ലാം ഫിസിക്കലിൽ മാർക്ക് കുറവല്ലേ എന്ന രീതിയിൽ കോൺഫിഡൻസോടെ നിൽക്കുന്നവരുണ്ട് അപ്പോൾ അവരോട് സാറിന് എന്താണ് പറയാനുള്ളത് ഫിസിക്കലും ഗുഡും തമ്മിലുള്ള ആ ഫിസിക്കലി ഫുൾ മാർക്ക് നേടിയതും ഗുഡും നേടിയവരും തമ്മിലുള്ള വ്യത്യാസം ആദ്യം മനസ്സിലാക്കണം ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വെറും 12 മാർക്കിൻ്റെ വ്യത്യാസമാണ് അതായത് ഫുൾ മാർക്ക് കിട്ടിയവർക്ക് 100 മാർക്കും മറ്റുള്ള കുട്ടികൾക്ക് 88 മാർക്കുമാണ് ലഭിച്ചത് 88 നിയർ ആയിട്ടുള്ള മാർക്കുമായിരിക്കും ലഭിക്കുന്നത് ഓക്കെ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 12 മാർക്കാണ് ഈ 12 മാർക്കിൻ്റെ വ്യത്യാസം ഈ ഗുഡ് നേടിയ ഒരു കുട്ടി നമ്മൾ 25 ക്വസ്റ്റ്യൻ അച്ചീവ് ചെയ്താൽ 25 ക്വസ്റ്റ്യൻ പാസ്സായി അല്ലെങ്കിൽ 25 ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 50 മാർക്ക് കിട്ടും അങ്ങനെ ഈ 88-ൻ്റെ 50 കൂട്ടുമ്പോൾ തന്നെ എന്താണ് മിനിമം മാർക്ക് കിട്ടിയ എക്സലൻ്റ് കുട്ടിയേക്കാളും മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇപ്പോൾ കറക്റ്റാണ് കാരണം നമ്മൾ ഞാൻ മുൻപുള്ള വീഡിയോയിലും ഞാൻ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പലരും നമ്മളുടെ അടുത്ത് കോൺടാക്ട് ചെയ്ത് ചോദിക്കുമ്പോഴെല്ലാം അവർ അവരുടെ ഒരു കോൺഫിഡൻസ് പറഞ്ഞാൽ ഞങ്ങൾക്ക് എക്സലൻ്റ് നമ്മൾ നേടി അല്ലെങ്കിൽ ഫിസിക്കലിൽ നമ്മൾ ഫുൾ മാർക്ക് നേടിയതോടെ നമ്മൾ റിട്ടേൺ എക്സാമിൽ കുറച്ചധികം മുൻപന്തിയിലെത്തി അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഉത്തരം തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എങ്ങനെയാണെങ്കിലും റിട്ടേൺ എക്സാം എന്ന് പറയുന്ന കടമ്പ വളരെ വലിയൊരു കടമ്പ തന്നെയാണ് അതിനെ പൂർണ്ണമായിട്ടും നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്റ്റഡി ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും അടുത്തടുത്ത കണ്ടന്റുകളുമായിട്ട് ഞങ്ങൾ ഇനിയും തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക അത് തന്നെയാണ് എനിക്ക് ഇനിയും നല്ല വീഡിയോസ് ചെയ്യാൻ വളരെയധികം പ്രചോദനമാകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശൗര്യ ഡിഫൻസ് അക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ സൗജന്യമായിട്ടുള്ള ക്ലാസ്സുകളാണ് നൽകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സും കൊടുത്തിരുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെയും ദിസ് ഈസ് വിജയശങ്കർ സൈനിങ്